ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ, ഇത് ഞാൻ ഒരു കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെറിയൊരു പണിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ചെടി വെക്കാനുള്ള ആ ഒരു പൈപ്പ് കൊണ്ടുള്ള സംഭവം ഉണ്ടല്ലോ, സ്റ്റാൻഡ്, അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കുറേ പേര് ചോദിക്കലുണ്ടല്ലോ, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതാ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തില്ല, നമ്മൾ ആന്തൂറിയം വെച്ച ആ ഒരു വീടിൻ്റെ വലത് ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സ്റ്റാൻഡ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ രണ്ട് ഇതാക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ഈ തിണ്ടിൻ്റെ മുകളിലും ഒന്ന് നിലത്തുമായിരുന്നു കേട്ടോ നമ്മൾ ആന്തൂറിയം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് കുറച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, നമ്മളെ ഫ്ലോറ് കുറച്ച് ഒരു സ്പേസ് കിട്ടുകയും ചെയ്യും, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ, ചെളിയൊന്നും തെറിക്കാത്ത രീതിയിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ, മൂന്ന് കമ്പിയിട്ടിട്ട് ഇതുപോലെ കുറച്ച് അകത്തിയിട്ട് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ. ഒന്ന് ആ ഒരു ലെവലിൽ ഒന്ന് കുറച്ചുകൂടെ ഹൈറ്റ് ആക്കിയിട്ട് ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതാ നമ്മൾ ആന്തൂറൊക്കെ ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, എല്ലാം ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നാണ് കേട്ടോ ഈ പണി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത് പിന്നെ ഉണ്ടാക്കുന്നത് നമ്മളെ പോർച്ചിൻ്റെ സൈഡിൽ വെക്കാനാണ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് അവരത് ചെയ്തിട്ട് പോയതിന് ശേഷം നമ്മൾ, ഞാനും റഫീഖും കൂടെ പെയിൻറ്റ് ചെയ്യാണ് കേട്ടോ. അതിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ്. ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പിയിലേക്ക് വേഗം മഴയൊക്കെ കൊള്ളുന്നതല്ലേ, പുറത്തല്ലേ, അപ്പോൾ തുരുമ്പൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ രണ്ട് സ്റ്റാൻഡിനും കൂടെ നമുക്ക് മൊത്തം വന്നത് ഒരു 7 രൂപയാണ് കേട്ടോ. നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ കമ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതടക്കം കേട്ടോ, കമ്പീൻ്റെ റേറ്റും അവരെ പണിക്കൂലും എല്ലാം അടക്കം നമുക്ക് മൊത്തത്തിലായിട്ടുള്ളത് 7 രൂപ, 7 രൂപേൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിന് നമ്മൾ ആളെ വിളിച്ചു, പക്ഷേ അവർക്ക് ഒഴിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ അങ്ങ് ചെയ്യാണ് കേട്ടോ. ഞാൻ കുറേ ചെയ്തു, പിന്നെ ഇന്നിപ്പോൾ തീരും. അപ്പോൾ റഫീഖും കൂടെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങ് തീർത്തു കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പോർച്ചിൻ്റെ ആ സൈഡിൽ നിലത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ ഒന്ന് ഹൈറ്റിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ നമ്മൾ ആദ്യം ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ്. ഇതിന് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട്, ഇത് ഒറ്റ സ്റ്റാൻഡിലായിരുന്നു, അപ്പോൾ കുറച്ച് അകലം വേണ്ടതുകൊണ്ട് നമ്മളത് വിടിയിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അകത്തി വിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് റേറ്റ് 5 കേട്ടോ വന്നിട്ടുള്ളത്, അതിന് മാത്രം 5 രൂപയാണ്. അപ്പോൾ ഇതാ ഈ ഒരു കിണറിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനത് എപ്പോഴും വീഡിയോ എടുത്താലും കൂടിയിട്ട് സൗണ്ട് കൊടുക്കുമ്പോൾ മറന്നു കേട്ടോ പറയാൻ. അപ്പോൾ അത് നമ്മളെ കിണറന്നായിരുന്നു കേട്ടോ പണ്ടത്തെ, ആദ്യത്തെ നമ്മളെ കിണറായിരുന്നു. പക്ഷേ നമ്മൾ മതിലിൻ്റെ സൈഡിലൂടെ ഒരു ഡ്രെയിനേജ് പോകുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അതിലൂടെ വയൽ ഏരിയ അല്ലേ നമ്മളത്, അപ്പോൾ നീരൊഴുക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുടിക്കുന്ന വെള്ളമായതുകൊണ്ട് നമ്മളിപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കലില്ല കേട്ടോ, കുറച്ചായി. അപ്പോൾ നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു കിണർ കുത്തിയിട്ട് അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല വെള്ളം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ എന്താ പറയുക, കമൻറ്റിലുണ്ടായിട്ടുണ്ടായിരുന്നു മടിയായിട്ടാണോ നാണക്കേട് കൊണ്ടാണോ കിണർ കാണിക്കാത്തത്. കിണർ കാണിക്കാൻ നാണക്കേട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. വിട്ടുപോകുന്നതാണ് കേട്ടോ, അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർമ്മ വന്നു പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റഫീഖാനൊക്കെ വിട്ട് ഫുഡൊക്കെ ആക്കി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റാൻഡും അപ്പുറത്തെ സ്റ്റാൻഡുമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ആ നിലത്തുള്ള ചെടികളൊക്കെ കണ്ടില്ലേ, അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യത്തെ മണ്ണിലേക്കാണോ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്, മണ്ണ് അടക്കം ചെളിയാവുക കേട്ടോ പോർച്ചിലേക്ക്, അത് ഭയങ്കര വൃത്തികേടാവും, വെള്ളം ഒഴിക്കാണ്ടിരിക്കാൻ പറ്റിയില്ലല്ലോ.
അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാൻഡിലേക്ക് വെക്കുന്നതാണ്, വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വെക്കുന്നതും ആന്തൂറിയും വേറെ രീതി വേറെ നമ്മളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തോട്ടത്തിലൊക്കെ ഫുൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ആന്തൂറിയും നമ്മൾ മാറ്റി നടന്ന സമയത്ത് ഇതും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആന്തൂറിയും നമ്മൾ മാറ്റി നടന്ന സമയത്ത് നമ്മൾ ഫുൾ തണലിലേക്ക് വേണം കേട്ടോ കൊണ്ടുവെക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റുന്ന കുറച്ച് കുറച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളൂ. റഫീഖാക്കും എനിക്കും ഒഴിവുള്ളപ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ ഇതൊക്കെ മാറ്റിയതാണ് കേട്ടോ. ഇപ്പോൾ മാറ്റിയത് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് പിടിച്ചിട്ടേ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. കുറച്ചൊരു ഷെയ്ഡായിട്ടുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് ഇതാ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ കണ്ടതിൽ നിന്നും കുറേ തീർന്നിട്ടുണ്ട്. ഇതിന്ന് പിരിച്ച് പിരിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാനിത് മൊത്തം റെഡിയാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കും. അതിൻ്റെ ഇടയിൽ തന്നെ ആന്തൂറിയും മാറ്റി വെക്കുന്നത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത നമ്മളെ പുതിയ വ്യവസായിക്കും എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ വേറെ പോട്ടിലേക്ക് മാറ്റുന്നത് കാണിക്കാം കേട്ടോ. എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കാണിക്കുന്നുണ്ട്. ആ പിന്നൊരു കാര്യം, നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ നിസ്ല എന്ന് പറഞ്ഞ ഒരാളെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നിസ്ലയ്ക്ക് 1000 ജന്മദിനാശംസകൾ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ നിസ്ല, ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ. അപ്പോൾ എല്ലാവരും നിസ്ലേനെ വിഷ് ചെയ്തോ. ആരും നിസ്ലേനെ വിഷ് ചെയ്യില്ല ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ നിസ്ലയ്ക്ക് സന്തോഷമാവട്ടെ, എല്ലാവരും അങ്ങ് വിഷ് ചെയ്തേക്ക്. അപ്പോൾ ഇത് ആന്തൂറിയും നിറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാട്ടാ, വീഡിയോയിൽ കാണിക്കാം എന്തായാലും. അപ്പോൾ അത് എന്നാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് അറിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ചെറിയ നമ്മൾ ആന്തൂറിയുണ്ടോ ഫ്രണ്ടിലുള്ള, അതിൽ നിന്നും ഒക്കെ ഇങ്ങനെ പിരിച്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ഈ ആന്തൂറിയാണ് ഇത് നമ്മളെപ്പോഴും ചെയ്യണം കേട്ടോ. എന്താ പറയുക, നമ്മളടുത്ത് വലിയ ആന്തൂറിയാണെങ്കിൽ അത് പിന്നെ കുറേ കഴിയുമ്പോൾ വെറും ഇലകളും അതുപോലെ തന്നെ പൂ കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ അതിൽ ശാഖകളും വരും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം, എന്നാലേ നന്നാവുള്ളൂ. അപ്പോൾ ഇതാ ഇപ്പോൾ ഉച്ചക്ക് റഫീഖ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തതാ. നമ്മൾ രാത്രിയിൽ ഫ്ലവർ ഷോ, വയനാട് ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഷ്പമേള കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഞാനും റഫീഖയും നമ്മൾ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിത് ഒട്ടും പ്ലാൻ ചെയ്തതല്ല, നമ്മളൊരാവശ്യത്തിന് വേണ്ടി വന്ന് ടൗണിൽ വരികയുണ്ടായി. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ എന്നാൽ പോകാമെന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ വയനാട് കൽപ്പറ്റയിൽ തന്നെയാണുള്ളത്. നമ്മളെ വയനാടിൻ്റെ രണ്ട് സംഭവമാണ് ഉള്ളത്, ഒന്ന് കൽപ്പറ്റയിൽ ഫ്ലവർ ഷോയും അതുപോലെ തന്നെ ഒന്ന് അമ്പലവയൽ, അമ്പലവയൽ പൂപ്പൊലി ഉണ്ടാവും കേട്ടോ ഫ്ലവർ ഷോ, അത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ കാലത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 വർഷമായിട്ട് ഫ്ലവർ ഷോ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഷോ ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വർഷമുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, റോഡൊക്കെ നല്ല ബ്ലോക്കാണ്, നല്ല തിരക്കുമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങ് നമ്മൾ ബൈപ്പാസിലൂടെയാണ് പോകുന്നത്, നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരെ നമ്മൾ വണ്ടിയെല്ലാം വെച്ച് അവിടെ നിന്ന് നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഈ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമല്ല, നമ്മളെ ബാക്ക് ഭാഗത്തൊക്കെ ഫുൾ വണ്ടികളും റോട്ടിലൂടെയൊക്കെ വരുമ്പോഴൊക്കെ നല്ല റിസ്ക്കാണ് കേട്ടോ. പിന്നെ ശനിയും ഞായറും പിന്നെ പറയേണ്ട കാര്യമില്ല, അത്രയും തിരക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഒന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചായിട്ട് ഉള്ളിലേക്ക് കയറാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുട്ടികളും നമ്മളെല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് തന്നെ കയറുന്നിടത്ത് തന്നെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. അത് കണ്ടാ നല്ല ചെടികളൊക്കെ വെച്ചിട്ട്, കുറേ ഇല്ല, കുറേ ഏരിയ ഒന്നുമില്ല, പക്ഷേ ഉള്ളത് നല്ല അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ടിട്ടാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടികളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ നൈറ്റിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിക്കുറവുണ്ടാവും. പിന്നെ പകൽ എന്തായാലും സമയം കിട്ടിയിട്ടൊന്നും പോകലൊന്നും ഉണ്ടാവില്ല, നൈറ്റെങ്കിലും നൈറ്റെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ പ്ലാന്റ് കേട്ടോ നിങ്ങൾ നോക്കി നോക്കിക്കോ. ജമന്തി വേറെ കളേഴ്സും അതുപോലെ തന്നെ മല്ലിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെണ്ടുമല്ലി അങ്ങനത്തതൊക്കെ ആണ് കേട്ടോ. ഇതിവിടെ ഫിക്സഡ് അല്ല കേട്ടോ, ഇതുവരെ ഇതിനായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ്. ഈ എന്താ പറയുക, കൂടയിൽ ചെടികളെങ്ങനെ കൂടയിലും കപ്പലൊക്കെയാണ് ചെടികളുള്ളത്. എന്നിട്ട് ഇവരിവിടെ കൊണ്ടുവന്നിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ടാട്ടോ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അമ്പലവയല് പൂപ്പൊലി ഉണ്ടാവുന്നു, അവിടെ ഇങ്ങനെയല്ല കേട്ടോ, ഈ ഒരു സിസ്റ്റം അല്ല. അവിടെ അവർ ഫിക്സഡ് ആണ് കേട്ടോ സംഭവം. അത് അവിടെ ആ ഒരു ഏരിയ എത്രയോ കുറേ ഏരിയയിൽ കുറച്ചധികം ഉണ്ട്, അവിടെ അത്രയും ഏരിയയിൽ അവിടെ അവർ ചെടികളും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടാട്ടോ ഉള്ളത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് കാണാനും വീഡിയോ എടുക്കാനും അങ്ങനത്തെ ഒക്കെ പറ്റും കേട്ടോ. ഇത് ആന്തൂറിയാണ് കേട്ടോ. ആന്തൂറിയും ഏതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കണ്ടാലും ഒരു പ്രത്യേക ഭംഗിയല്ല, അതിലൊരു ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫീലാണ് കേട്ടോ. ഈ ആന്തൂറിയത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനായിട്ട്.
അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് കണ്ട, ഇത് ജമന്തി ആട്ടാ, ഒരു മെറൂൺ കളറിൽ നല്ല രസമുണ്ട് കാണാൻ. ഒരു വെൽവെറ്റ് ആ ഒരു ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാ ഫ്ലവറും ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ അമ്പലവയൽ പോകുന്ന സമയത്ത് അതവിടെ ഫിക്സ്ഡ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂടയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, അതവിടെ ഫിക്സ്ഡായിട്ട് അവർ അതിനായിട്ട് നട്ട് വളർത്തി റെഡിയാക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഷോ നടത്തുന്നത്. അത് എന്തായാലും ഇൻഷാല്ലാ വരാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇൻഷാല്ല അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും എല്ലാവരും പല വൈക്കായിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കുട്ടികളും ഞാനും റഫീക്കായിട്ടുള്ളത്, അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഏരിയയിലെത്തുമ്പോൾ ഓരോരുത്തർ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ അത്രയും തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. തിരക്കില്ലാത്ത ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോൻ്റെ മുന്നിലൂടെ ആളുകൾ അതിലൂടെയും ഇതിലൂടെ കൈയിൻ്റെ ഇടയിലൂടെ ആളുകൾ പോകുക കേട്ടോ. അപ്പോൾ ഒരു മോശമല്ല, അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പ് ഫ്ലവറും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്നതിനേക്കാളും സ്റ്റാളുകൾ കുറവാണ്, പക്ഷേ ഉള്ളത് അത്യാവശ്യം രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇത് ജമന്തിയൊക്കെ കണ്ടോ, അതുപോലെ റോസ് ഗാർഡനൊക്കെ അടിപൊളി തന്നെയാണ്, രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് കയറാനൊക്കെ. ഇത് ശരിക്കും നമ്മളിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും നമ്മൾ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന ടൈമാണ് കേട്ടോ, പ്ലസ് ടുവിന് അതുപോലെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് വരുന്നതും വന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അത് ഒരു പ്രാവശ്യം എന്നല്ല, ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം. അന്നൊക്കെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, വേറെ ഇങ്ങനെ കറങ്ങാൻ പോവുക. അങ്ങനത്തെ ഇപ്പോഴത്തെ കുട്ടികൾ ഫുഡ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ അനങ്ങിയ ബർത്ത്ഡേക്ക് കുട്ടികളായിട്ട് ജോയിൻ ആയി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ അന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. ആകെ പോകുന്നത് ഈ ഒരു ഫ്ലവർ ഷോ ആണ് കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളിങ്ങനെ ഇതിനാണ് പോവുക. അത് വീട്ടിലൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പോവുക. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അതിങ്ങനെ ഓർമ്മ വരുന്നു കേട്ടോ. ഇതായത് റോസാണേ, ഫുള്ള് റോസാ ചെടികൾ നല്ല പല കളറിലുള്ളത് ഇങ്ങനെ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. റോസ് റോസും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതൊരു സ്റ്റാൻഡേർഡ് ചെടിയായിട്ട് തോന്നലുണ്ട് എനിക്ക്, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണേ. പിന്നെ നമ്മൾ കുറേ മുന്നെല്ലാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനും ഏട്ടത്തിയും മോളും അതുപോലെ റഫീഖാൻ്റെ ഏട്ടൻ്റെ മക്കളും എല്ലാവരും കൂടെ പോകട്ടോ. അതും നല്ല രസമാണ് കേട്ടോ. ഏട്ടത്തിൻ്റെ മോള് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ആ ഓർമ്മകളൊക്കെ ആട്ടോ ശരിക്കും വരുന്നത്. ഒന്നുമില്ല, ഇങ്ങനെ നടക്കും, ഇതിലൂടെ ഇങ്ങനെ നടക്കും. സ്റ്റാളുകൾ ഉണ്ടാവും കേട്ടോ, ഒരുപാട് സ്റ്റാൾ നമുക്ക് വാങ്ങാനും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസൊക്കെ ആയിട്ടുള്ള, നല്ല ഫാൻസി ഐറ്റംസൊക്കെ ആയിട്ടുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി നോക്കി കണ്ട് വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങി ചെരുപ്പ് ബാഗ് അങ്ങനത്തെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങി, ഇല്ലെങ്കിൽ വെറുതെ കണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും റഫീഖയും റോഫിക്കയും അവരെല്ലാവരും അതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ ശരിക്കും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഫ്ലവർ ഷോ ഉണ്ടാകുമ്പോൾ. അതിതാണ് കാര്യം, നമുക്ക് വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഇന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും യാത്രയും എപ്പോഴും ഫുഡും ഒക്കെ ആണല്ലോ. അന്നെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ലല്ലോ, നമുക്ക് അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് അധികമൊന്നും അങ്ങനെ അങ്ങ് പുറത്തിറങ്ങുമൊന്നുമില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. എൻ്റെ അപ്പോൾ വീഡിയോയിൽ കമൻറ്റിൽ താഴെ കമൻറ്റിന് താഴെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ജംഷി ഇങ്ങനെ പറയുന്നത് എന്താ പറയുക, എല്ലാവർക്കും ഒന്നും കറക്റ്റ് ആവില്ല കാര്യം. വീട്ടിൽ കുടുംബത്തിൽ നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരും ഉള്ള വീട്ടിൽ ഉപ്പയും ഉമ്മയും അങ്ങനത്തെ പാരൻസൊക്കെ ഉള്ള വീട്ടിൽ അത്രയൊന്നും ഫ്രീ ആവില്ല അങ്ങനത്തെ കമൻറ്റെല്ലാം കാണലുണ്ട്, ഇടക്കിടക്കേ കാണലുണ്ട് അത്. അപ്പോൾ ഞാനതിങ്ങനെ നെവറാക്കി വിടലാണ് പതിവ്. അപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് കാല് പിടിക്കലാണ് കേട്ടോ. ഐസ്ക്രീം അങ്ങനെ വാങ്ങിത്തരില്ല, എൻ്റെ സൗണ്ടിന് പൊതുവേ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ മൈഗ്രെയിനും, അപ്പോൾ വാങ്ങിത്തരലേയില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ആ കോണിൽ വരുന്ന ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, സാധാ ഐസ്ക്രീം കേട്ടോ. അങ്ങനെ എന്തായാലും പോകുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്തായാലും സാധിപ്പിക്കൂട്ടോ കാര്യം. അപ്പോൾ ഇങ്ങനെ അതാ ഓരോന്നൊക്കെ വാങ്ങി തിന്നിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഞാൻ എൻ്റെ അഭിപ്രായം പറയാട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആ സമയത്ത് അത് ആഗ്രഹിക്കും, പുറത്ത് പോകണം, ഞാൻ മാത്രം എന്താ ഇങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണ്ടേ. അപ്പോൾ അത് വേറെയുള്ള കണ്ണൂർ ആ ഭാഗത്തൊക്കെ വേറെ രീതിയിലാട്ടോ പറയുക. അപ്പോൾ നമ്മളെ ഇതൊന്ന് വെച്ച് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പറയുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണ്ടേ, ഒരു ഫ്രീഡം ഇല്ല, അങ്ങനെയൊക്കെ നമ്മളെ മൈൻഡിൽ വരും. വീട്ടിലാണെങ്കിലും നമ്മളെ ഇഷ്ടങ്ങൾക്ക് ഇതില്ല, അവരത് നോക്കണം, അവരെ കാര്യങ്ങൾ നോക്കണം, അവരെ ഇഷ്ടങ്ങൾ നോക്കണം, നമ്മളെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം. അപ്പോൾ അതിലൂടെയൊക്കെ
എല്ലാവരും അതിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് കേട്ടോ. എല്ലാവരും നമ്മളെ പാരൻസ് ആണെങ്കിലും കൂടിയിട്ട് അവരൊക്കെ അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ തട്ടിത്തെറിപ്പിച്ച് അവരതിനൊക്കെ ഒന്നും ഒരു വില കൊടുക്കാതെ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ കാലമൊന്നും ആ ലൈഫൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അത് ആസ്വദിക്കാനും ഒന്നും പിന്നീട് നമുക്ക് പറ്റൂല. ആ ഒരു കാലം ഉണ്ടല്ലോ അത് പിന്നീട് നമ്മൾ കൊതിക്കൂട്ടോ. അതിന് ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ആ രസം പിന്നെ നമുക്ക് കിട്ടൂല. അത് തന്നെയാണ് 100% എനിക്ക് പറയാനുള്ളത് കേട്ടോ. എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ കളഞ്ഞേട്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെന്തായാലും പാരൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ 5 ദിവസം പുറത്തു പോകാനും അല്ലെങ്കിൽ ഇനിയിപ്പോൾ 1 ദിവസം പുറത്തു പോകാനും ഒക്കെ നമുക്ക് സമ്മതം ചോദിക്കേണ്ടി വരും. അവർ ചിലപ്പോൾ സമ്മതിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിഷ്ടത്തിന് പോവാം. ഇപ്പം പോയി വന്ന് നമുക്ക് പിന്നെയും പോവാം. അത് ആ ഒരു പോകുന്നതല്ല, ആ ഒരു ഫ്രീഡത്തിൻ്റെ വ്യത്യാസമാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് നമ്മൾ ചോദിച്ച് പോയി അവരെ അനുവാദത്തിന് കാത്തു നിന്ന് ചിലപ്പം പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഭാര്യയും ഭർത്താവും പോവുകയാണെങ്കിൽ കൂടിയിട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കി നിന്നിട്ട് പിന്നീട് നമുക്ക് സമ്മതം കിട്ടിയിട്ട് നമ്മൾ പോയി. അപ്പോൾ ആ ഒരു സമയത്തിലുണ്ടാകുന്നൊരു സന്തോഷം ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു സന്തോഷം രണ്ടും രണ്ടു തന്നെയാണ് കേട്ടോ. അതിനാണ് ഒന്നുകൂടെ മധുരം കൂടുതലുണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്തു എന്നുള്ളൂ ആ ഒരു കമൻറ്റിന് മറുപടിയായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ കളഞ്ഞൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുട്ടികളൊക്കെ ഓരോ റൈഡിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാരണം എന്നവർ ഒരേ വാശിയായിരുന്നു. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ ആദ്യം കയറിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളും കയറുന്നുണ്ട് കേട്ടോ. ആദ്യം കയറുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മളും നമ്മളെല്ലാവരും കൂടെ കയറി. ഞാനും ജംഷിയും ആശയും റിച്ചാനയും എല്ലാവരും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇവരെ കണ്ടു കേട്ടോ. ഇവിടുന്ന് ശരിക്കും കുറേ കുടുംബക്കാരൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്തിൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവർ തനും ഹവ്വയും അവരെ ഏട്ടൻ്റെയും അവരെ ഫാമിലീൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് കേട്ടോ. ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് അങ്ങനെ പിന്നെ അവർ ഇറങ്ങുകയായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എൻ്റെലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയി. അപ്പോൾ ഇതാ അവർ ആ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ. ശരിക്കും വേണം കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്കും എനിക്കും. ഇപ്പം നമ്മളും കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കയറാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ആദ്യം ചെറിയൊരു പേടി ഉള്ളിലുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മൾ ഫുൾ എല്ലാത്തിലും കയറിയിട്ടേ പോവുള്ളൂ. അത് ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ കയറും. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കേട്ടോ. എന്തോ ഒരു പേടി ഉള്ളിൽ വരിക. പേടിയില്ല, പേടിക്കേണ്ട കാര്യമില്ല എന്നറിയാം. എന്നാലും പേടിക്കുക. അതെന്തിനാണെന്നറിയില്ല. നമ്മൾ അതിൽ നിന്ന് കുറേ ഇങ്ങനെ വിട്ടു വന്നല്ലോ, വിട്ടു നിന്നല്ലോ. അതുകൊണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇപ്പം ഇതാ എല്ലാവരും കൂടെ കയറാൻ വേണ്ടി തീരുമാനിച്ചതാ ക്യൂ നിൽക്കലാണ്. പിന്നെ ഇതൊക്കെ ഒരു രസമായിട്ട് എടുത്താൽ അടിപൊളിയല്ലേ. നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോൾ തന്നെ അതൊരു ഫാമിലീൻ്റെ കൂടെ പോകുന്നത് അത് വേറൊരു രസം. ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ നമ്മളൊന്നും കൂടെ ഫ്രീ ആണല്ലോ. അപ്പോൾ അതൊരു അത് വേറൊരു രസമാണ് കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഒരു നമ്മൾ ഒരു ഫാമിലി പോകുന്നതിനേക്കാളും നമുക്കിഷ്ടം എല്ലാവരും കൂടെ കൂടെ പോകുന്നതാണ് കേട്ടോ. അതൊരു രസം വേറെ തന്നെയല്ലേ. നമ്മൾ ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ, ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് പോകുമ്പോൾ ശരിക്കും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലേ കേട്ടോ. എന്നിട്ട് കുറച്ച് അമിതം ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ ഞാൻ ഫോണെല്ലാം ഞാൻ കുട്ടികളടുത്തൊക്കെ കൊടുത്തത് ഞാൻ അങ്ങ് ഫ്രീ ആയിട്ടോ. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കിങ്ങനെ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആരും മിസ്സാക്കരുത് കേട്ടോ. നമുക്കതിൽ കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആദ്യത്തെ ആ ചെറുപ്പത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇതാ ഫുഡെല്ലാം കഴിച്ച് ചട്ടിയും ചോറും നട്ടാ. നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ വീട്ടിലേക്കായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വയനാടിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.